മഹാനായ യഹയുബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഈ ചെറിയ ചെറിയ പാപങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് നിറഞ്ഞു കഴിയുമ്പോൾ, അതാ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്തൊരു പുല്ലി വീഴുകയാണ്. അവസാനം ചെയ്ത് ചെയ്ത് ചെയ്തവന്റെ ഹൃദയം മുഴുവനും പടച്ചവനെ കറുത്തുപോവുകയാണ്. കരിമ്പാറയെപ്പോലെ അവന്റെ ഹൃദയം അങ്ങ് മാറുകയാണ്. അവന്റെ ഹൃദയത്തിന്റെ അകത്ത് നന്മയിറങ്ങുന്നില്ല. എത്ര വലിയ ഉപദേശവും അവന്റെ ഹൃദയത്തിൽ തറയ്ക്കുന്നില്ല. മനസാക്ഷി പോലും അവനോട് പടച്ചവനെ നീ എന്തേ ഇങ്ങനെ ആയതെന്ന് ചോദിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ പല തെറ്റുകളും ചെയ്തു കഴിയുമ്പോ മനസാക്ഷി എങ്കിലും ചോദിക്കും, എന്നാലും നീ ചെയ്തില്ലേടാ. നമ്മുടെ മനസാക്ഷിയെങ്കിലും നമ്മളോട് ചോദിക്കാറുണ്ട്, നീ അങ്ങനെ ചെയ്തുകളന്നല്ലോ. എന്നാൽ പാപങ്ങൾ അധികരിച്ചു കഴിയുമ്പോ അങ്ങനെ ഒരു മനസാക്ഷി എന്ന് പറയുന്ന സ്ഥാനം പോലും ഇല്ലാതെ പോകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ യഹീബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, രോഗമുണ്ടായി കഴിഞ്ഞാൽ, മനുഷ്യന്റെ ശരീരത്തിൽ രോഗം വന്നു കഴിഞ്ഞാൽ എന്ത് പോകും? എന്റെ പ്രിയപ്പെട്ടവരെ, ഭക്ഷണത്തിന്റെ ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു ഈമാതരുമാറാകട്ടെ. ഇല്ലേ പറ മനുഷ്യല്ലേ, പനി വന്നു കഴിഞ്ഞാ മട്ടൻ ബിരിയാണി തിന്നാലും വല്ല ടേസ്റ്റ് ഉണ്ടോ? എന്താടാ ഉണ്ടോ? ഏ പനി വന്നു കഴിഞ്ഞാ എന്താ സുഖം ഉണ്ടോ? ഇപ്പൊ പിന്നെ ടേസ്റ്റ് പോയി കഴിഞ്ഞാ പിന്നെ കൊറോണ എന്നാ പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും, പോകില്ലേ? മഹാനായ യഹീബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ജീവിതത്തിൽ അധികമായിട്ടുള്ള തെറ്റുകൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ആ ഈമാനിന്റെ മാധുര്യം നിനക്ക് നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ. ആ ഒരു ഈമാന്റെ ഒരു മധുരമുണ്ടല്ലോ, ആ ഈമാനിനൊരു മാധുര്യമുണ്ട്. ആ മാധുര്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. ഇബാദത്തിന്റെ അനുഭൂതിയും സുഖവും രസവും എല്ലാം നിസ്കാരവും ഖുർആൻ ഓതലും നോമ്പ് പിടിക്കലും തറാവീഹ് നിസ്കരിക്കലും തസ്ബീഹ് നിസ്കരിക്കലും ദുഹാ നിസ്കരിക്കലും തഹജ്ജുദ് നിസ്കരിക്കലും സദഖ കൊടുക്കലും ഇതൊക്കെ ഒരു രസമാ, ഒരു സുഖമാ. അതിൽ വല്ലാത്ത ഒരു ആനന്ദമുണ്ട്. അത് മനസ്സിന് തോന്നുന്നതല്ലാതെ വേറൊന്നുമല്ല. അങ്ങനെയുള്ള ആ ഒരു ഈമാനിക ചൈതന്യം, അതിന്റെ രുചിയും അതിന്റെ മാധുര്യവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ